കുട്ടീസ് രണ്ടുപേരും കിടക്കുവാണ്, എഴുന്നേറ്റില്ല. ആൻഡ്രിയ കുട്ടി അനങ്ങുന്നുണ്ട്. ആൻഡ്രിയ, ഗുഡ് മോർണിംഗ്. ആ, എഴുന്നേക്കാറായോ? ആ, എന്നാ ഏച്ചു പോര്, ബാബാ വാ, ഏച്ചു വാ. അബിഗയിൽ നല്ല ഉറക്കാണ്. പൊടി അവിടെ ഇല്ല, പൊടി എൻ്റെ വീട്ടിലാണ് ചെറുത്. എഴുന്നേറ്റ ഉടനെ പോയി ആള് മുഖം നന്നായിട്ട് വാഷ് ചെയ്യും, അതാണ് ആദ്യത്തെ പരിപാടി. ഇനി ഇവിടെ ഇരിക്കുകയാണ്, എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. ആൻഡ്രിയ, കാപ്പി വേണോ? വേണം അല്ലേ? എന്നാ എടുത്തുണ്ട് വരാം. എല്ലാ ദിവസവും ഒന്നും രാവിലെ കാപ്പിയുടെ ഒന്നും ഇല്ല. മിക്കവാറും ദിവസം രാവിലെ എഴുന്നേറ്റ് വെള്ളമായിരിക്കും കുടിക്കുന്നത്. ഇനി നാരങ്ങ പിഴിഞ്ഞ വെള്ളം ഉണ്ടേ അതായിരിക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ കുടിക്കുന്നത്. ഇപ്പൊ നാരങ്ങ തീർന്നിരിക്കുന്നതെന്നാണ്, അതാ ഞാൻ കാപ്പി വേണോന്ന് ചോദിച്ചു അവളോട്. എന്നാ ആൻഡ്രിയ അവിടെ? ആ, കോഴി അകത്ത് കയറാനായിട്ടുള്ള ശ്രമം ആരംഭിച്ചു രാവിലെ. നിനിമോള് വാഷ്റൂമിലൊക്കെ പോയി മുടിയൊക്കെ ചെയ്യാൻ വന്ന് നിൽക്കുകയാണ്. അബി, അബി എഴുന്നേക്കടി. ചേടത്തി എഴുന്നേറ്റ് കഴിഞ്ഞ് അനിയത്തിനെ വിളിച്ച് ഏൽപ്പിക്കുന്ന സീനാണ്. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചേടത്തിക്ക് ബോറടി. രണ്ടും കൂടെ ഉണ്ടെങ്കിലേ വല്ലതും നടക്കത്തുള്ളൂ. അനിയത്തിനെ മുഖം കഴിക്കാൻ കൊണ്ടുപോയത് ചേച്ചി. ഇത് ഇവരുടെ ഡെയിലി റൂട്ടീൻ ഇങ്ങനെ, എഴുന്നേൽക്കുക, നേരെ മുഖം കഴുകുക, വാഷ്റൂമിൽ പോണേ വാഷ്റൂമിൽ പോവുക, മുഖമൊക്കെ തുടച്ച് കാപ്പിയല്ല വെള്ളം കുടിക്കാണ്ടിരിക്കുക. ഇത് അവരുടെ പ്ലേ റൂമാണ്, അങ്ങേയറ്റത്തെ റൂം. പ്ലേ റൂം എന്ന് മാത്രമല്ല, ഇവിടെ ട്യൂഷൻ ക്ലാസ്, പിന്നെ അത് അവരുടേതായ ഒരു റൂമാണ്. ഇനി അടുത്തത് അവരുടെ ഇതെന്ന് വെച്ചാൽ കട്ടില്, ബെഡ് നന്നായിട്ട് വിരിച്ചിടുക എന്നുള്ളതാണ്. ആൻഡ്രയാണ് അത് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് ചിലപ്പം രണ്ടാമത്തെ ആളും അബിയും കൂടി കൊടുക്കും. നല്ല നീറ്റായിട്ട് രണ്ടുപേരും കൂടെ ബെഡൊക്കെ കുടഞ്ഞ് വിരിക്കാറുണ്ട്. അവർക്കത് അറിയാം, അവർ ഡെയിലി ചെയ്യുന്നതായ കാരണം. അവരുടെ ബെഡ് കുടഞ്ഞിരിക്കുന്ന പരിപാടിയൊക്കെ സെറ്റപ്പായി കഴിഞ്ഞു. അവരുടെ ഡോൾസൊക്കെ അവരിങ്ങനെ വെക്കും. എന്നിട്ട് വൈകിട്ട് അത് എടുത്തുനിന്ന് മാറ്റിവെച്ച് ചിലപ്പോൾ അതൊക്കെ കെട്ടിപ്പിടിച്ചൊക്കെ ആയിരിക്കും കിടക്കുന്നത്. ഇഷ്ടമുള്ള കറി എടുത്തോ. ഇന്ന് ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. ദോശയും ചമ്മന്തിയും ഉണ്ട്, സാമ്പാറുണ്ട്, പിന്നെ അല്പം മുളകും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ കഴിച്ചോ കേട്ടോ. ഇപ്പം എല്ലാവരും കൂടെ കഴിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ അച്ചച്ചയും വരും ഇവിടെ കഴിക്കാൻ. അച്ചച്ചയ്ക്ക് പോകാൻ നേരമായി, പെട്ടെന്ന് കഴിച്ചിട്ട് പോകണം. ഞാനും ഇവരുടെ കൂട്ടത്തിൽ കഴിക്കാൻ ഇരിക്കുന്നതാണ്. അപ്പം ഇപ്പം വീഡിയോ എടുക്കുന്ന കാരണമാണ് ഞാനും ഇപ്പോൾ കഴിക്കും. കളികളിലൊന്നാണ് ഈ സൈക്കിളിങ്. രണ്ട് സൈക്കിളുണ്ട്, ഈ വലിയ സൈക്കിളും ദാ അവിടെ കാണുന്ന കുഞ്ഞു സൈക്കിളും. അത് പൊടിയാണ് മിക്കവാറും ചവിട്ടാറുള്ളത്. ഈ സൈക്കിളിങ്ങാണ് പ്രധാനപ്പെട്ട കളികളിൽ ഒന്ന്. പിന്നെ ഉള്ളത് കഞ്ഞീൻ കറിയൊക്കെ വെച്ച് കളിക്കും. ഇവർക്ക് കിച്ചൺ സെറ്റും അതും ഇതൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് കഞ്ഞീൻ കറിയൊക്കെ കളിക്കും.
അപ്പം രാവിലത്തെ ഇതെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി ഞാൻ തുണി അലക്കാനായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ഇവരുടെ വക സംഭാവന ഉണ്ടായിരിക്കും. ഇവരും തുണി അലക്കാനായിട്ട് എൻ്റെ കൂടെ വരും. ഇവരുടെ തുണിയൊക്കെ ഞാൻ ഇവരെ കൊണ്ട് ഊരി പിഴിയിപ്പിച്ച് അഴയിൽ വിരിപ്പിക്കാറുണ്ട്. അനക്കും കുളിയെല്ലാം കഴിഞ്ഞ് ഇപ്പം സുന്ദരികളായിട്ടിരിക്കും. അഭി മുടി ചീവിയില്ലേ? മുടി ചീവക്ക് ാണ് ഇവരുടെ പ്ലെയർ റൂം. ഇതിനകത്ത് എൻ്റെ തയ്യൽ മെഷീൻ കിടപ്പുണ്ട്. പിന്നെ ഇവരുടെ എല്ലാ സാധനങ്ങളും ഒക്കെ. ഇത് ട്യൂഷൻ എടുക്കുന്ന ടേബിളാണ്, സ്റ്റഡി ടേബിള്. ഇത് എൻ്റെ ഒരു റൈറ്റിംഗ് ഏരിയയാണിത്. ചീപ്പെടുത്ത് മുടി ചീവക്ക്. സാധാരണ യോഗ നേരത്തെ ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞാണ് യോഗ ചെയ്യാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഒപ്പമാണ് സാധാരണ ഇവർ ചെയ്യുന്നത്. ഇന്നിപ്പം വീഡിയോ എടുക്കേണ്ട കാരണം, ഞാനിവർ എഴുന്നേൽക്കുന്നതിന് മുമ്പേ എൻ്റെ യോഗയും എക്സസൈസും ഒക്കെ തീർത്തായിരുന്നു. അത് കാരണമാണ് ഇവരുടെ ഇന്ന് ലേറ്റ് ആയിപ്പോയത്. അല്ല, ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവൾ ഈ ഒരു മെഡിറ്റേഷൻ, പത്മാസനം, ഈ ഒരെണ്ണം ഇവളെല്ലാ ദിവസവും ചെയ്യുന്നതാണ്. മൂത്തയാൾ മാത്രം ഇത് ചെയ്യാറുള്ളൂ. പിന്നെ മറ്റ് എക്സസൈസൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് കാണുമ്പം ഇളയ രണ്ടുപേരും കൂടെ വന്ന് കൂടാറുണ്ട്. രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ 10 മണിയായി. 10 മണിക്ക് നമുക്ക് ട്യൂഷനുണ്ട്. അപ്പം ഇവരും ട്യൂഷന് കൂടാറുണ്ട്. അപ്പോൾ ഇവരതിനു മുമ്പ് ഇവർക്ക് സ്നാക്സ് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞത് കഴിക്കുകയാണ്. ഇനിയിപ്പോൾ ട്യൂഷന് കുട്ടികളൊക്കെ വന്ന് തുടങ്ങും. 10 to 12 നമുക്ക് ട്യൂഷനാണ്. 12 എന്നുള്ളത് ഒരു 12.5 വരെ ആവും. കുട്ടികളെയൊക്കെ പേരൻസ് ഒന്ന് കൊണ്ടുപോയി കഴിയുമ്പോൾ 12.5 ആവും. അപ്പോൾ ഈ 10 to 12 വരെയുള്ള വീഡിയോ നമുക്ക് ഇല്ല. അത് കഴിഞ്ഞിട്ടുള്ളതിന് നമുക്ക് ബാക്കി 12.5 ശേഷമുള്ളത്, ഊണ് തൊട്ടുള്ളത് കാണാം. ഓക്കേ, എല്ലാവരും ഉച്ചക്കത്തെ ലഞ്ചിനിരിക്കുവാണ്. ട്യൂഷൻ കഴിഞ്ഞു. ട്യൂഷൻ്റെ ഇടയ്ക്ക് ഇവരുടെ അല്ലറ ചില്ലറ കളികളും ഒക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇവർ കുളി കഴിഞ്ഞിട്ട് ഇട്ടിരുന്ന ഡ്രസ്സല്ല ഇപ്പം രണ്ടുപേരും ഇട്ടിരിക്കുന്നത്, വേറെയാണ്. അത് ആ കളിയുടെ ഇതിനിടയിലും എന്താ വെള്ളവും ഒക്കെ വീടിച്ച് ഒക്കെ ഡ്രസ്സ് മാറുന്നതാണ്. ഇവർ ദിവസം ഒരു 5-6 തവണയെങ്കിലും ഡ്രസ്സ് മാറും. ഇത് ഇപ്പം കഞ്ഞി എടുത്ത് വെച്ചപ്പം ആ കഞ്ഞി എടുത്ത് ദേഹത്തോട്ട് കൂടി ഒഴിച്ച് വയറയിലോട്ട് ഇച്ചിരി കഞ്ഞിവെള്ളം വീണു. പക്ഷെ ചൂടില്ലായിരുന്നു, കാരണം വലിയ കുഴപ്പമില്ല. എന്നാലും ഇച്ചിരി ഞാൻ പേസ്റ്റ് ചുമ്മാ അവിടെ സമാധാനത്തിന് തൂത്ത് കൊടുത്തിട്ട് മുട്ടായിരിക്കാനാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കഞ്ഞി വാർത്തപ്പം കഞ്ഞിവെള്ളം എൻ്റെ ദേഹത്തേക്ക് ഫുള്ള് വീണ് ദേഹം മൊത്തം പൊള്ളിയായിരുന്നു. അപ്പം അത് കാരണം ആളൊക്കെ ഒരു പേടി. പക്ഷെ അത്രയൊന്നും ഇല്ല. അപ്പം നമ്മൾ ഇന്ന് കഞ്ഞിയായിട്ടാണ്, ഇന്ന് ഹസ്ബൻഡ് ഉണ്ണാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഇവർക്ക് കഞ്ഞിയായിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പം കഞ്ഞിയുണ്ട്, തേങ്ങാ ചമ്മന്തിയുണ്ട്, പിന്നെ നമുക്ക് ഇഞ്ചിക്കറിയുണ്ട്, സാമ്പാറുണ്ട്, ചീരത്തോരൻ, ചുമല ചീര തോരൻ വെച്ചതുമുണ്ട്. ഇഞ്ചിക്കറി അങ്ങനെ പെട്ടെന്ന് തീർക്കാൻ പറ്റത്തില്ലല്ലോ, ഇന്നലെ വെച്ചതല്ലേ ഉള്ളൂ ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി കുറേ ദിവസം കേടുകൂടാതെ ഇരുന്നോളും. അച്ചാറ് പോലെ തന്നെയാണ്. അപ്പം ഇത്രയും കറികളുണ്ട്. ഇഞ്ചിക്കറി ഉണ്ടാക്കിയത് അവളാണ്, ആൻഡ്രിയയാണ്. അതാണ് അവൾ അങ്ങനെ ചോദിച്ചത്. അപ്പൊ നമ്മള് കഞ്ഞി കുടിക്കട്ടെ. ഞാൻ എനിക്കുള്ള കഞ്ഞിയും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നാ ഞങ്ങള് കഞ്ഞി കുടിച്ചിട്ട് ബാക്കി വീഡിയോ കാണിക്കാം കേട്ടോ. ഓക്കേ, നിങ്ങളൊരു കേറിത്താമസത്തിന് പോവാൻ റെഡിയായി നിൽക്കുവാണേ. ആൻഡ്രിയ മോളുടെ ഫ്രണ്ടാണ് അവിടുത്തെ കുട്ടി, അതുപോലെ തന്നെ എൻ്റെ സ്റ്റുഡൻറ്റുമാണ്. അപ്പോൾ ഞങ്ങൾ കേറിത്താമസത്തിന് പോയിട്ട് വരാം. 4 to 5 വരെയുള്ള സമയം ഞങ്ങൾക്ക് തന്നേക്കുന്നത്. കോവിഡ് ആയാലും പ്രത്യേകം ടൈം ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ 4 to 5 വരെയുള്ള സമയം, ഞങ്ങളിപ്പോൾ 4 ഞങ്ങൾ പോകാൻ പോവുകയാണ്. അപ്പോൾ ഒക്കെ ഞങ്ങൾ പോയിട്ട് വരാം. ഇതൊക്കെ നല്ലതാണ്.
കണ്ടത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി. അപ്പൊ ഞങ്ങളുടെ ഹായ് ഫ്രണ്ട്സ് എന്താ വാവയാണ്, ഏറ്റവും എന്റെ അനിയത്തി എവിടെ ഉണ്ടായിരുന്നു? എന്റെ അനിയത്തി ഞാൻ രാവിലെ കാണിച്ചു തന്നില്ലേ, അവളുണ്ടായിരുന്നു. ഒരാള് വരുമ്പോ അടുത്തയാള് പോവും, അടുത്തയാള് വരുമ്പോ മറ്റേയാള് പോവും, അങ്ങനെ അങ്ങനെയാണ് കളി. അച്ഛക്കുട്ടാ കണ്ടാക്കി ഒന്ന് കാണിച്ചു കൊടുത്തേ. എന്താ കണ്ടത്തി കാക്കയൊക്കെ വരുന്നു. സൈക്കിളിന്റെ പെട്രോള് തീർന്നു പോയോ? നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ കേറിത്താമസം കഴിഞ്ഞ് വന്നപ്പം ആള് മാറി എത്തിയിട്ടുണ്ട്. ഒരാള് വീട്ടിലേക്ക് പോയി, കേറിത്താമസം കഴിഞ്ഞ് ആ വഴി വീട്ടിലേക്ക് പോയി. പിന്നെ പകരം അച്ചു ഏറ്റവും ചെറിയ ആളിങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് കുറച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ പോയി. കേറിത്താമസം കഴിഞ്ഞ് നമ്മൾ വന്ന് നേരെ വീട്ടിലോട്ടാണ് പോയത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പൊ വീട്ടിൽ വന്ന് ഇവര് ഡിന്നറൊക്കെ കഴിച്ചു, ഇവർക്ക് ദോശ മതി എന്ന് പറഞ്ഞ് ദോശ ചുട്ടു കൊടുത്തു, കഴിച്ചിട്ട് നിൽക്കുകയാണ്. അയ്യോ, അത് ചെടി വെക്കാണ്ട് കൊണ്ടുവന്നല്ല, അത് ആവി പിടിക്കാൻ പറിച്ചുകൊണ്ട് വന്ന് തുളസിയല്ലേ പനിക്കൂർക്കേവാ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി ഒരു മിനിറ്റ് പോവല്ലേ, ഇനി നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനി കുരിശ് വരയ്ക്കും, കുരിശ് വര കഴിഞ്ഞിട്ട് നിങ്ങൾ ഉറങ്ങും കേട്ടോ. ഇല്ല, നമ്മൾ അതിന് മുമ്പ് നമ്മൾ പറയാൻ പോവുകയാണ്. ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേ, ബൈ ബൈ പറഞ്ഞേ, സി യു പറഞ്ഞേ. കുരിശ് വരച്ച് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോസ് ഇല്ല, കുരിശ് വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നു. ഓക്കേ.